ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയം. ആ വമ്പൻ വിജയത്തിനു ശേഷം അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അതിന്റെ തിരക്കുകളൊക്കെ മാറിക്കഴിയുകയാണെങ്കിൽ ഫസ്റ്റ് ഫോക്കസ് അമിത്ഷായുടേത് കേരളം എന്നാണ് ഇപ്പോൾ അറിയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഉടൻ തന്നെ കേരളത്തിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ്. കേരളം ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, ഒരു മിനി അസംബ്ലി ഇലക്ഷൻ എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തൊട്ടടുത്ത് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. അപ്പോൾ കേരളത്തിൽ ഇനി തെരഞ്ഞെടുപ്പുകളുടെ കാര്യമാണ്. അമിത്ഷാ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലേക്കാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും അതോടൊപ്പം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് അദ്ദേഹം എത്തും. ലഭിക്കുന്ന വിവരപ്രകാരം വളരെ കൃത്യമായി പിൻപോയിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ അദ്ദേഹം എത്തുമ്പോൾ ശബരിമല അദ്ദേഹത്തിന്റെ സാന്നിധ്യമാകുന്നുണ്ട്. കേരളത്തിന്റെ മറ്റു പല പ്രധാനപ്പെട്ട ഇടങ്ങളും, പ്രത്യേകിച്ച് ഇക്കുറി ഏറ്റവും കൂടുതൽ ഓട്ട് ഹൈപ്പ് ഉണ്ടാക്കിയ മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആത്മീയ ആചാര്യന്മാർ, ആത്മീയ ഇടങ്ങൾ, ഇവിടെയൊക്കെ വളരെ ഫോക്കസ് ചെയ്ത് തന്നെ അദ്ദേഹം എത്തുന്നത്. ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഒരു BJP ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയിലല്ല, ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇന്നലെ വരെ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ BJP ദേശീയ അധ്യക്ഷൻ, ഒരു പാർട്ടി അധ്യക്ഷൻ എന്നുള്ള തലത്തിലാണ് അദ്ദേഹം എത്തിയിരുന്നത്. ഇനി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് മോദി മന്ത്രിസഭയിലെ ഏറ്റവും വലിയ വിജയക്കുതിപ്പ് നേടുന്ന ഒരു പാർട്ടി, ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. 303 സീറ്റ് BJPക്ക് ഒറ്റയ്ക്കാണ് പാർലമെന്റിൽ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രം BJP തിരുത്തി എഴുതിയിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ 353 സീറ്റ് NDAക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ വളരെ മൃഗീയ ഭൂരിപക്ഷം പാർലമെന്റിൽ പാർട്ടിപരമായും മുന്നണിപരമായും വഹിക്കുന്ന ആ പാർട്ടിയുടെ, മുന്നണിയുടെ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ, ആ സർക്കാരിൽ നിർണായക സ്ഥാനത്തേക്ക്, ഒരു പക്ഷേ രണ്ടാമൻ എന്ന് തന്നെ പറയുന്ന രീതിയിലായിരിക്കും അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നത്. അവിടെ ഇപ്പോൾ ഉയരുന്ന വെല്ലുവിളി, സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന വെല്ലുവിളി, യതീഷ് ചന്ദ്രയെ, IG ശ്രീജിത്തിനെ അടക്കം പിണറായി വിജയൻ ശബരിമലയിൽ BJP പ്രവർത്തകർക്കെതിരെ എക്സിക്യൂട്ട് ചെയ്യാൻ നിയോഗിച്ച വിപ്ലവകാരികൾ എന്ന് ഇടത് സൈബർ ലോകം പറയുന്ന യതീഷ് ചന്ദ്രയും IG ശ്രീജിത്ത് അടക്കമുള്ളവരെ വെല്ലുവിളിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. തടയാമെങ്കിൽ തടയൂ. അതിനെ അവർ കാരണമാക്കുന്നത്, നേരത്തെ വിവിധ കേന്ദ്രമന്ത്രിമാർ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ എന്താണെന്ന് അറിയാൻ കേരള സന്ദർശനം നടത്തുമ്പോൾ അവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി, CPMനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി IPS ഓഫീസർമാരും IAS ഓഫീസർമാരും അവിഹിതമായി ജനാധിപത്യ ധ്വംസന രീതിയിൽ തന്നെ ഇടപെടൽ നടത്തി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രിമാരെ വരെ കേരളത്തിലെ പോലീസ് ഓഫീസർമാർ തടയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. IAS IPS ഉദ്യോഗസ്ഥർ ഒന്നിച്ച് നിന്നുകൊണ്ട് ഇടതുപക്ഷം, CPM നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംതൃപ്തപ്പെടുത്തുന്ന തരത്തിൽ, വാർത്തകളിൽ ഇടം നിറഞ്ഞു നിൽക്കുന്ന തരത്തിലേക്ക് ഇടപെടൽ നടത്താൻ കേന്ദ്രമന്ത്രിമാരെ വരെ തടയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് ദൗർഭാഗ്യകരം എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയും ആ സാഹചര്യങ്ങളൊക്കെ മാറി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുന്ന ചിത്രം ഉണ്ടാവുകയും ആ വിധി എഴുത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി 30 വർഷത്തിലധികം ഉള്ള ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം, ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടൊരു പാർട്ടിയും, ഒരു മുന്നണിയും, ഒരു നേതാവും രാജ്യം ഭരിക്കുമ്പോൾ ആ ഭരണത്തിലെ രണ്ടാമനായ ഒരു വ്യക്തിയായിട്ടായിരിക്കും, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയായിട്ടായിരിക്കും അമിത്ഷാ എത്തുന്നത്. കഴിഞ്ഞ തവണ ഏതൊക്കെ സ്ഥലങ്ങളിലാണോ കേരളത്തിന്റെ പോരാട്ട ഭൂമികയിൽ മോദി സർക്കാരിലെ കേന്ദ്രമന്ത്രിമാരെ പിണറായി വിജയൻ പോലീസ് തടഞ്ഞത്, യതീഷ് ചന്ദ്രയെ അടക്കമുള്ളവർ തടഞ്ഞത്, അതോടൊപ്പം IAS ഉദ്യോഗസ്ഥർ അർമാദിച്ചത്, ആ ഇടങ്ങളിലൊക്കെ മോദി മന്ത്രിസഭയിലെ മൃഗീയ ഭൂരിപക്ഷമുള്ള മോദി മന്ത്രിസഭയിലെ രണ്ടാമനായി അമിത്ഷാ എത്തുകയാണ്. അവിടെ ഉയരുന്ന വെല്ലുവിളി തടയാമെങ്കിൽ തടഞ്ഞോ എന്നുള്ള വെല്ലുവിളി ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയ കാലത്ത് മോദി സർക്കാരിലെ കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെത്തുമ്പോൾ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടൊക്കെ പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കാനും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ, ഇടതുപക്ഷ സർക്കാരിനെ സമാധാനിപ്പിക്കാനും സംതൃപ്തപ്പെടുത്താനും വേണ്ടി കേന്ദ്രമന്ത്രിമാരെ തടയുകയും
പരസ്യമായി അട്ടഹാസം നടത്തുകയും ചെയ്ത IAS IPS ഉദ്യോഗസ്ഥരോട് നിലവിൽ സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നു. അമിത്ഷാ വരുന്നുണ്ട്, 303 സീറ്റുകളുടെ ഭൂരിപക്ഷം നേടി ചരിത്രം തിരുത്തിയ ഒരു പാർട്ടി അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ മുന്നണിയുടെ നേതാവ്, ആ മുന്നണി നേതാവും പാർട്ടിയുടെ നേതാവും എന്നുള്ള തലം വിട്ട് രാജ്യം ഭരിക്കുന്ന സർക്കാരിലെ രണ്ടാമനായി, നിർണായകമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന രണ്ടാമനായി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുകയാണ്. ഒപ്പം അവർ ചൂണ്ടിവെക്കുന്നു അമിത്ഷായുടെ ഈ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ. 1999 മുതൽ 2017 വരെ അദ്ദേഹം ഗുജറാത്തിൽ MLA ആയിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഏതെങ്കിലും IAS IPS ഓഫീസർമാർക്ക് അമിത്ഷായുടെ ഈ ചരിത്രം അറിഞ്ഞുകൂടായെങ്കിൽ അവർ ഓർമ്മിപ്പിക്കുകയാണ് ഗുജറാത്തിൽ. അതോടൊപ്പം നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹം നിർണായകമായ വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെ ഗുജറാത്ത് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അമിത്ഷാ നരേന്ദ്രമോദിക്കൊപ്പം ചേർന്നുകൊണ്ട് ആ ഗുജറാത്ത് മന്ത്രിസഭയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി നിന്നുകൊണ്ട് അടക്കം അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആ ഗുജറാത്ത് ഇന്ന് മുഴുവൻ സീറ്റും BJP യെ വിജയിപ്പിച്ചയച്ചിരിക്കുകയാണ് പാർലമെന്റിലേക്ക്. അപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ളതിലുപരി നരേന്ദ്രമോദി സർക്കാരിലെ രണ്ടാമനായി അമിത്ഷാ വരുന്നു. ശബരിമല അടക്കമുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹം എത്തും. തടയാമെങ്കിൽ തടയൂ എന്ന് വെല്ലുവിളിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ.